സിറിയയിലെ വിമത മുന്നേറ്റത്തിന് തടയിടാൻ റഷ്യയുമായി ചേർന്നുള്ള ആക്രമണം തുടരുകയാണ്. അലപ്പോ നഗരത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് വിമതർ പിടിച്ചെടുത്തതോടുകൂടി റഷ്യൻ സഹായത്തോടുകൂടി സിറിയൻ സൈന്യം തിരിച്ചടിക്കുകയായിരുന്നു ഇപ്പോൾ ഉണ്ടാകുന്നത്. നിലവിലിപ്പോൾ എന്താണ് സിറിയയിൽ സംഭവിക്കുക എന്ന ചോദ്യത്തിന് അവിടെ കടുത്ത ആക്രമണം എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. സിറിയയിലെ നാലാമത്തെ പ്രധാന നഗരമായ ഹമയിലേക്കുള്ള വിമത മുന്നേറ്റം തടഞ്ഞാണ് സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ നിർണായകമായി റഷ്യൻ ഇടപെടലുമുണ്ട്. സിറിയൻ പ്രസിഡന്റ് ബഷ്ര അൽ സഹിന്റെ ആവശ്യപ്രകാരം റഷ്യൻ സൈന്യം ശക്തമായ ആക്രമണമാണ് നടത്തിയത്. അലപ്പോയിൽ നിന്ന് 65 കിലോമീറ്റർ അകലെയുള്ള ഹമയുടെ സമീപത്തെ ഇദ്ലിബ് നഗരത്തിൽ സിറിയൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. ശനിയാഴ്ച രാത്രി നടന്ന ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ലിബിലും സമീപ പ്രദേശങ്ങളിലും റഷ്യൻ വ്യോമ ആക്രമണം നടന്നതായി അൽ ഇഖ്ബാരിയ ന്യൂസ് നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്. തുടർച്ചയായ 5 വ്യോമാക്രമണങ്ങളാണ് റഷ്യയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇദ്ലിബിലെ അഭയാർത്ഥി ക്യാമ്പുകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹമ പ്രവിശ്യയിൽ നിന്ന് വിമതർ പിന്മാറിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രത്യാക്രമണമാണ് നടന്നുവരുന്നത് എന്ന് ബ്രിട്ടൻ ആസ്ഥാനമായ മനുഷ്യാവകാശങ്ങൾക്കായുള്ള സിറിയൻ ഒബ്സർവേറ്ററി പറയുകയുണ്ടായി. 3 ദിവസത്തിനിടെ 1000-ലേറെ വിമതരെ കൊലപ്പെടുത്തി എന്നാണ് ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ട കണക്ക്. അതേസമയം വിമതരുടെ മുന്നേറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ സിറിയൻ പ്രസിഡന്റ് ബഷ്ര അൽ അസയുമായി ചർച്ച നടത്താൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി തിങ്കളാഴ്ച തലസ്ഥാനമായ ഡമാസ്കസിൽ എത്തും. സിറിയൻ സർക്കാരിനെയും സൈന്യത്തെയും ഇറാൻ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു. മടക്കയാത്രയിൽ വിമതരെ പിന്തുണയ്ക്കുന്ന തുർക്കി സർക്കാരുമായി അദ്ദേഹം ചർച്ച നടത്തും. അതിനിടെ എത്ര ശക്തമായിരുന്നാലും ഭീകരവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും പരാജയപ്പെടുത്തുമെന്ന് അസദ് പ്രഖ്യാപിച്ചു. ഹയാത്ത് തഹ്രീൽ അൽ ജാം എന്ന സായുധ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച ആക്രമണം തുടങ്ങിയത്. ഹമായത് തസീർ അൽ ജാം എന്നീ സായുധ വിഭാഗം അപ്രതീക്ഷിത ആക്രമണം നടത്തുകയും ചെയ്തു. അതേസമയം സിറിയയുടെ പ്രധാന സഖ്യകക്ഷിയായ റഷ്യ വിമതരെ തുരത്താനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് അറിയിച്ചിരുന്നു. ബുധനാഴ്ചയാണ് വിമതസേന അലപ്പോയിലേക്കുള്ള കടന്നുകയറ്റം ആരംഭിച്ചത്. വെള്ളിയാഴ്ചയോടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവർ കീഴടക്കിയിരുന്നു. 2016 ശേഷം ആദ്യമായാണ് ഇവർ നഗരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഇറാന്റെയും റഷ്യയുടെയും ഷിയൈ സായുധ വിഭാഗങ്ങളുടെയും സഹായത്തോടെ വിമതരെ സിറിയ അന്ന് തുരത്തുകയാണ് ഉണ്ടായത്. അതേ മാർഗങ്ങളാണ് സിറിയ ഇപ്പോൾ പിന്തുടർന്നു വരുന്നത്. ഇറാൻ പിന്തുണയുള്ള സൈനികരുടെ കുറവാണ് വിശാലമായ അലപ്പോ പ്രവിശ്യയിലേക്ക് തങ്ങൾക്ക് കടന്നുകയറാൻ സഹായകരമായത് എന്ന് വിമത വിഭാഗത്തിലെ കമാൻഡർ മുസ്തഫ അബ്ദുൽ ജബാർ പറയുകയുണ്ടായി.